ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വളപ്പിൽ ഡ്രോൺ സാന്നിധ്യം. ജമ്മു വ്യോമസേനാ താവളത്തിൽ കഴിഞ്ഞ 27 ഡ്രോൺ ആക്രമണം ഉണ്ടായതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹൈക്കമ്മീഷനിലും ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. സംഭവത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ പ്രതിഷേധം അറിയിച്ചു. കെ പി അഭിലാഷ് വിവരങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, രണ്ടിടത്തും ഒരേ സമയം ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയതിനെ എത്ര ഗൗരവത്തിലാണ് ഇന്ത്യ കാണുന്നത്? പാകിസ്ഥാനെ ഏത് നിലയ്ക്കാണ് പ്രതിഷേധം അറിയിച്ചത്? രേണുക, സുരക്ഷാ പിഴവ് സംഭവിച്ചു എന്ന് കാട്ടി ഇന്ത്യ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ പാകിസ്ഥാനെ അറിയിച്ചിട്ടുള്ളത്. ജമ്മുകാശ്മീരിലെ വ്യോമത്താവളത്തിൽ കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഡ്രോൺ ആക്രമണം ഉണ്ടായത്. പുലർച്ചെ 2 മണിയോടുകൂടിയായിരുന്നു 2 ഡ്രോണുകൾ 6 മിനിറ്റുകളുടെ ഇടവേളയിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഫോടനം നടത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ ഗൗരവമേറിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. ദേശീയ വാർത്താ ഏജൻസിയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. ആ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സ്ഫോടനം നടന്നത് 27ാം തീയതിയാണ്. എന്നാൽ 26ാം തീയതി രാത്രി 10:30 കൂടിയാണ് എംബസിക്ക് സമീപം എംബസി വളപ്പിൽ ഇത്തരത്തിൽ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ്. ബോളിവുഡ് നൈറ്റ് എന്ന പരിപാടി ഹൈക്കമ്മീഷൻ വളപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രോൺ കണ്ടത്. ഇത്തരം ഒരു സംഭവം ആദ്യമായാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് വിദേശകാര്യ വൃത്തങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇപ്പോൾ ദേശീയ വാർത്താ ഏജൻസിയും നൽകുന്ന വിവരങ്ങൾ. എന്തായാലും സൂചിപ്പിച്ചതുപോലെ വ്യോമ വിമാനത്താവളത്തിലുണ്ടായ ആക്രമണം, അതിനുശേഷം തുടർച്ചയായി അതിർത്തി പ്രദേശങ്ങളിലടക്കം ഡ്രോണുകൾ കണ്ടെത്തിയ പശ്ചാത്തലം, നേരത്തെ തന്നെ ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിലെ ഭീകര സംഘടനകൾ ഇന്ത്യയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നു എന്ന ആരോപണം ഇന്ത്യ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഹൈക്കമ്മീഷന്റെ വളപ്പിൽ, അത് ഏറ്റവും സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു മേഖല തന്നെയാണ്, ആ മേഖലയിലേക്ക് ഇത്തരത്തിൽ ഡ്രോണുകൾ കണ്ടെത്തുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാന് തന്നെയാണ്, വലിയ സുരക്ഷാ വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇന്ത്യ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുള്ളത്. രേണുക, കെ പി അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അഫ്ഗാനിസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന നിമിഷ ഫാത്തിമയെ തിരികെ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി. നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദുവാണ് ഹർജി നൽകിയത്. നിമിഷയെക്കുറിച്ചും മകളെയും തിരികെ എത്തിക്കണമെന്നാണ് ആവശ്യം. എം എസ് അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അനീഷ്, ഇക്കാര്യത്തിൽ ഇന്ത്യ അതിന് മുതിരുന്നില്ല എന്ന വാർത്ത വന്നപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വലിയ തിരിച്ചടിയായി അവർ അത് പറയുകയുണ്ടായി. നിയമ നടപടിക്ക് പോകുമെന്ന സൂചനകളും നൽകിയിരുന്നു. ഇപ്പോൾ ഈ ഹർജിയിൽ എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്? എന്തൊക്കെ ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? നേരത്തെ വേണമെങ്കിൽ ഇന്ത്യൻ സർക്കാരിന് ഇവരെ തിരിച്ചു കൊണ്ടുവരാം, നിമിഷയെയും മകളെയും തിരിച്ചു കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ കൊണ്ടുവരാം എന്ന രീതിയിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും റിപ്പോർട്ടുകൾ വന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് താല്പര്യം ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് മകളെ നാട്ടിലേക്ക് മടക്കി എത്തിക്കണം എന്നാവശ്യപ്പെട്ട് ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തുകൊണ്ട് നിമിഷയുടെ അമ്മ കോടതിയെ, ബിന്ദു കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ നാട്ടിലെ നിയമം അനുസരിക്കുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള വിചാരണയും നിയമ നടപടികളും നാട്ടിലെത്തിയാൽ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇവർ പറയുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ ചില ഉടമ്പടികളുണ്ട്. ഇവർക്ക് നാട്ടിലേക്ക് മടങ്ങി എത്തിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഭരണകൂടം ചെയ്തു കൊടുക്കുക, മറ്റ് അനന്തര നടപടികൾ നാട്ടിൽ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിദഗ്ധരായ ചില ആളുകളും ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഈ നിമിഷയുടെ അമ്മ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ ISൽ ചേർന്ന ശേഷം ഉണ്ടായ നിയമ നടപടികളുടെ ഭാഗമായാണ് 4 പേർ, സോണിയ മെറിൻ, നിമിഷ ഫാത്തിമ, റഫീല എന്നിവർ അഫ്ഗാൻ ജയിലിലായത്. ഇതേ തുടർന്നുള്ള നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയോട് അവർ നിലപാട് ചോദിച്ചത്. ശരി, എം എസ് അനീഷ് കുമാറാണ് വിവരം.